കണക്ഷൻ റദ്ദാക്കിയത് എന്തിനെന്ന ചോദ്യത്തിന് ഭീമമായ കുടിശ്ശിക നൽകാനുണ്ടെന്നായിരുന്നു ഫ്ളാറ്റ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ മറുപടി ഈ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് എനിക്ക് വെള്ളം ഇല്ലാണ്ട് മുന്നൂറ്റി രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ വെള്ളം ബോട്ടിൽ വെള്ളം വാങ്ങിച്ചിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോണതും ഭക്ഷണം ഞാൻ ഇവിടെ വെക്കാറില്ല ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങൾ എനിക്ക് അവിടെയിട്ട് കഴുകാൻ പറ്റാത്തത് കൊണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് നിറച്ച് പാത്രങ്ങൾ വെച്ചേക്കണേ ഞാൻ ഒന്നാമത്തെ തന്നെ ഞാൻ വിധവയാണ് എനിക്ക് കുട്ടികളും ഇല്ല എൻ്റെ സഹോദരന്മാർ രണ്ടുപേരും മരിച്ച് എൻ്റെ അമ്മയും മരിച്ച് എൻ്റെ സിസ്റ്ററും മരിച്ചു അപ്പം ഞാൻ ഒരാളാണ് എൻ്റെ കുടുംബത്തിലുള്ളത് എന്നിട്ടായെന്ന് എന്നോടാണ് ഇവര് ഈ കടന്ന് കാണിച്ചു കൂട്ടിയത് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് എത്തി വാട്ടർ കണക്ഷൻ പുനഃസ്ഥാപിച്ചെങ്കിലും വീണ്ടും കണക്ഷൻ റദ്ദ് ചെയ്തു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ അനധികൃതമായി ബിസിനസ് സ്ഥാപനം നടത്തിയത് ചോദ്യം ചെയ്തതിനുള്ള പ്രതികാരമായാണ് വാട്ടർ കണക്ഷൻ റീന രണ്ടു മൂന്ന് പേരുടെ കയ്യിലാണ് ഇതിന്റെ ഈ അതോറിറ്റി ഇരിക്കുന്നത് അതല്ല അവർക്ക് ഈ ഫ്ലാറ്റിന് വേണ്ടിട്ട് എന്ത് ചെയ്യണം നമ്മളോട് പൈസ ചോദിക്കാനായിട്ട് അവർക്ക് വലിയ ഇവര് മൂന്ന് പേരും മാത്രം ബാലൻസ് ഒന്നുമില്ല ബാക്കി എല്ലാവർക്കും കുടിശ്ശിക കുടിശ്ശിക കുടിച്ചുക എന്നും ഫ്ലാറ്റിൽ മെയിൻറ്റനൻസ് കൃത്യമായി നടക്കാറില്ലെന്നും സെക്യൂരിറ്റി സംവിധാനങ്ങൾ തകർച്ചയിലാണെന്നും ഫ്ളാറ്റിലെ മറ്റു താമസക്കാരിൽ ചിലരും പറയുന്നുണ്ട് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന മറ്റാരും തുണയില്ലാത്ത ഒരു സ്ത്രീയോടാണ് ഈ അതിക്രമം കാട്ടുന്നത് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വിളിച്ചപ്പോൾ പ്രതികരിക്കാൻ താൽപ്പര്യമില്ല എന്നായിരുന്നു ഈ ഫ്ളാറ്റ് അസോസിയേഷൻ പ്രസിഡന്റിന്റെ മറുപടി പതിനഞ്ച് ദിവസമായി കുടിവെള്ളം പോലും ലഭിക്കാത്ത ഈ സ്ത്രീക്ക് ഇനി നീതി ലഭിക്കുക തന്നെയാണ് വേണ്ടത് ക്യാമറാമാൻ മുഹമ്മദ് അഷ്റഫിനൊപ്പം നിതിൻ സേവിയർ മീഡിയ വൺ കൊച്ചി